ആ ഈ സുഹൃത്തുക്കളെ ജാബിറാണ് വടക്കേ കാട്ടുന്നത്. ഒരു ചെറിയ കാര്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും, അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇടുന്നത്. കാരണം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണല്ലോ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, രണ്ട് മൂന്ന് ആളെ യൂസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അനുഭവം നമ്മളോട് പങ്കുവച്ചപ്പോൾ ഇത് എന്തായിട്ട് എന്താക്കാം, ഇതൊരു വീഡിയോ ആക്കിയിട്ട് ഈ ജനങ്ങളിലേക്ക് തന്നെ എന്താക്കാം, അയക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമല്ല, വളരെ ചെറിയ കാര്യമാണ്. ഒരു കോട്ടക്കലിൻ്റെ പിന്നെ കതിരാരിഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു കഷായം, ഈ കഷായം എന്ന് പറഞ്ഞാൽ ഭയങ്കര കയ്പോ അങ്ങനെ ഇല്ല, കുടിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. കുടിക്കാൻ പറ്റുന്ന നല്ല കയ്പോ അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ നല്ല രൂപത്തിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഗുണമേന്മ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ സ്കിന്നിൻ്റെ പ്രോബ്ലം, ഒരുപാട് ആൾക്ക് സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ടാകും, ഒരുപാട് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നുണ്ടാവും, പിന്നെ അങ്ങനെ ഒരുപാട് പിന്നെ ഓയിൽമെൻറ്റ് തേക്കുന്നുണ്ടാവും, ഒരുപാട് മരുന്ന് തേക്കുന്നു, പക്ഷേ മാറാത്ത ഒരുപാട് കേസുകളുണ്ടാവും നമ്മൾ. ഇപ്പം നമ്മളെ പിന്നെ നാട്ടിലും അതുപോലെ തന്നെ നമുക്ക് അറിയുന്ന ആളിത് കഴിച്ച് മാറിയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ കതിരാരിഷ്ടം എന്ന് പറയുന്ന ഈ ഒരു പിന്നെ കുപ്പി നിങ്ങൾ വാങ്ങിച്ചിട്ട് ഇത് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ 100% ആയിട്ട് നിങ്ങളെ ശരീരത്തിൽ എന്ത് സ്കിന്ന് പിന്നെ അലർജി പ്രോബ്ലം ഉണ്ടെങ്കിലും അത് ഉറപ്പായിട്ട് മാറും. കാരണം ഇത് കഴിച്ച അനുഭവസ്ഥ നമ്മളല്ല, ഇത് കഴിച്ച ആൾ നമ്മളോട് പറഞ്ഞതുകൊണ്ട് നമ്മളെന്താക്കി, നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ നമ്മളെല്ലാം എന്താക്കി ഇത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ ചോദിച്ചു, അവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളെ യൂട്യൂബിൽ നമ്മളെ യൂസിനും ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ചെറിയ പൈസയുള്ളൂ, 125 പിന്നെ ഉറുപ്പയല്ലേ. ഓക്കെ, ഇത് കോട്ടക്കല്ലിൽ ലഭ്യമാണ്. ഓക്കെ, കോട്ടക്കല്ലിൽ തന്നെ കഴിക്കണം. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ പിന്നെ സ്കിന്നിൻ്റെ പ്രോബ്ലം ഇല്ലാതെ കഴിക്കുന്ന സമയത്ത് ഈ കഷായം കുടിക്കുമ്പോൾ കൂന്തൽ, അതുപോലെ തന്നെ ഞണ്ട്, അതുപോലെ തന്നെ ചെമ്മീനെന്ന് ആ പിന്നെ മത്സ്യങ്ങൾ എന്താക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇത് കോട്ടക്കലിൽ ഇത് അവരുടെ നിർദ്ദേശം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അവരോട് ചോദിക്കണം, അത് വാങ്ങിക്കുന്ന സമയത്ത് എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് ചോദിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താക്കും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പിന്നെ പെർമനൻ്റ് ആയിട്ട് സ്കിന്നിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ എന്താക്കും, തീർച്ചയായിട്ടും മാറും. പിന്നെ ഒരിക്കലും എന്നാലും തിരിച്ചു വരത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഇത് ഉപയോഗിക്കുക, ഉപയോഗിച്ച് വെറുതെ ഒന്ന് നോക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് ഏതായാലും നിങ്ങൾ ഒരുപാട് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്താക്കുക, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താക്കാം, നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് നോക്കുക. അതുപോലെ തന്നെ ഈ അരിഷ്ടം കഴിക്കേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഇത് അതിരാവിലെ എന്താക്കുക, നിങ്ങൾ വെറും വയറ്റിൽ വെള്ളം തണുപ്പിക്കുക, വെള്ളം തണുപ്പിച്ചിട്ട് അത് തണുപ്പിക്കുക. തണുപ്പിച്ചതിന് ശേഷം ഇത് 30 മില്ലി എടുക്കുക, അതുപോലെ തന്നെ വെള്ളം 30 മില്ലി എടുക്കുക, എന്നിട്ട് അത് മിക്സ് ചെയ്ത് എന്താക്കുക, നിങ്ങൾ ഡെയിലി കഴിക്കുക. ഡെയിലി രാവിലെ നിങ്ങൾ വെറും വയറ്റിൽ ഇത് കഴിക്കുക. അതുപോലെ എന്താക്കുക, രാത്രി ഉറങ്ങുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം അതേപോലെ എന്താക്കുക, തിളപ്പിച്ചാറ്റി വെള്ളത്തിൽ ഇത് 30 മില്ലി, അതുപോലെ തന്നെ വെള്ളം 30 മില്ലി മിക്സ് ചെയ്തിട്ട് എന്താക്കുക, ഇത് കഴിക്കുക. അത് ഒരു മാസത്തോളം, ഇതാണ് ഒരു ബോട്ടിൽ കഴിയുന്നവരെ നിങ്ങൾ കഴിക്കുക, അങ്ങനെ മാറ്റുണ്ടാവും. അപ്പോൾ കുറച്ചാണ് മാറ്റുണ്ടെങ്കിൽ ഒരു ബോട്ടിലും കൂടി എന്താക്കുക, വാങ്ങാം. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് എന്താക്കാൻ പറ്റില്ല, നിങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അത് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ട് എന്താക്കുക, ഇത് നിങ്ങൾ ജസ്റ്റ് ഒരു 1 മന്ത് നിങ്ങൾ എന്താക്കുക, ഇത് യൂസ് ചെയ്ത് നോക്കുക, മാറ്റുണ്ടാവും ഉറപ്പാണ്, കാരണം അനുഭവമാണ്. ഓക്കെ, താങ്ക് യു.